ഹായ് ഓൾ, വെൽക്കം ടു ബി എസ് സി ഒബ്ജെക്ടൻസി. അപ്പോൾ എൽ പി എസ് സിയുടെ ആൻസർക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ആൻസറുകൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസ് തേജസ് എവിടെ മുതൽ എവിടെ വരെയാണ്? അതിൻ്റെ ആൻസർ സി ആണ്, ലക്നൗ മുതൽ ഡൽഹി വരെയാണ്. താഴെ കൊടുത്തവരിൽ 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കാത്തത് ആർക്ക് എന്നാണ് ചോദ്യം. താഴെ കൊടുത്തവരിൽ 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കാത്തത് ആർക്ക് എന്നാണ്? ആൻസർ ജെയിംസ് പീബിൾസ് ആണ്. ആൻസർ ജെയിംസ് പീബിൾസ് ആണ്. പിന്നെ മൂന്നാമത്തെ ചോദ്യം, കേരളത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് പരിപൂർണ നിരോധനം നിലവിൽ വന്നത് 2020 ജനുവരി 1 കേരളത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് പരിപൂർണ നിരോധനം നിലവിൽ വന്നത് 2020 ജനുവരി 1 നാലാമത്തെ ചോദ്യം, ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം, ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. നിലവിൽ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8 നിലവിൽ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8 ആറാമത്തെ ചോദ്യം, 2020 ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ കായിക താരം, ചോദ്യം നോക്കുക. 2020 ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഏഴാമത്തെ ചോദ്യം, ആന്ധ്രാപ്രദേശിന്റെ നിയമനിർമ്മാണ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം, ആന്ധ്രാപ്രദേശിന്റെ നിയമനിർമ്മാണ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരമാണ് അമരാവതി. 8 കോവിഡ്-19 എന്ന വൈറസ് രോഗം ആരംഭിച്ച വുഹാൻ നഗരം ഏത് ചൈനീസ് പ്രവേശിയുടെ തലസ്ഥാനമാണെന്ന ചോദ്യം. ആൻസർ ഹ്യൂബെയാണ്. കോവിഡ്-19 എന്ന വൈറസ് രോഗം ആരംഭിച്ച വുഹാൻ നഗരം ഏത് ചൈനീസ് പ്രവിശ്യയുടെ തലസ്ഥാനമെന്ന് ഹ്യൂബെയുടെയാണ്. ഒമ്പതാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് ജസീന്ത ആർഡൻ, ന്യൂസിലാൻഡിൻ്റെയാണ്. പത്താമത്തെ ചോദ്യം, ആരുടെ സ്മരണയ്ക്കാണ് ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ എന്ന മ്യൂസിയം ആരംഭിച്ചത്? സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ്. 11 2019 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്, 2019 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആനന്ദിനാണ്. അതുപോലെ 12 ചോദ്യം, 2022 മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പേരാണ് ഗഗൻയാനാണ്. 2022 മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പേരാണ് ഗഗൻയാൻ. 13 ചോദ്യം നോക്കാം, താഴെ കൊടുത്തിട്ടുള്ളവരിൽ മിസോറാം ഗവർണർ ആയിട്ടില്ലാത്ത മലയാളി ആരെന്ന ചോദ്യം. ഉത്തരം ജി കാർത്തികേയനാണ്. 14 ഡൽഹിയിൽ 3 അധികാരത്തിലെത്തിയപ്പോൾ ആം ആദ്മി പാർട്ടി നേടിയ സീറ്റുകളുടെ എണ്ണം, എന്ന് പറയുന്നത് 62. 2019 മെയ് 30 അധികാരമേറ്റ നിലവിലെ മന്ത്രിസഭയിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആരാണ് ചോദ്യം. ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കറാണ്. 16 ചോദ്യം, 2019 നവംബർ 3 16 ഇന്ത്യൻ ആസിയാൻ ഉച്ചകോടി ഏത് നഗരത്തിലാണ് നടന്നതെന്ന് ചോദിക്കുന്നത്. ബാങ്കോക്കാണ് ഉത്തരം. ബാങ്കോക്കാണ്.